ഹായ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിട്ടുകാച്ചി വീഡിയോ ആണ്, ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ്. ഓക്കെ, ഇത് കണ്ട, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട കണ്ട, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു കാണുന്നുണ്ട്. അതൊക്കെ കാട് കയറിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തത്. ഈ സ്ഥലം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നേ ഈ പരിപാടി നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിനെ എന്തു പറയും, അടിപൊളിയായിരിക്കും. അതെന്താണെന്നല്ലേ വീഡിയോ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, വീഡിയോ കണ്ടിട്ട് ഒരു അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ വെങ്കക്കടവ് എന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ ഒരു ഡാം നിർമ്മിക്കാൻ വേണ്ടി ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം ഇപ്പം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്രകൾ ആരംഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നേരെ ഗൂളിക്കടവ് നിന്ന് ചിറ്റൂരിലോട്ട് എത്തും. ചിറ്റൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെങ്കക്കടവ്. ഇത് കണ്ട, നമ്മൾ ആ വഴി കൂടെയാണ് വന്നത്, എന്നിട്ട് നേരെ തിരിഞ്ഞിതാ ഈ വഴി കൂടെ പോവാം. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ആ സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്തും. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് ഇതുവഴി നേരെ എന്ത് ചെയ്യാം, താഴേക്ക് പോവാം കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമ്മൾ കാണിക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്. എന്തറിയോ, ഡാമിൻ്റെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പല സാധനങ്ങളും ഇപ്പോൾ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഡാമിലേക്ക് പോകുന്ന ആ എൻട്രൻസ് കവാടം എന്ന് പറയുന്നത് കേട്ടോ. ചിറ്റൂര് കഴിഞ്ഞിട്ടാണ് ഈ പ്ലേസ് വരുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ തന്നെ തുടക്കം. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ആൾക്കാരെ താമസിക്കാനും സാധനങ്ങളൊക്കെ വെക്കാനും പറ്റിയ സ്ഥലങ്ങൾ. ഇതൊക്കെ ആൾക്കാർ താമസിക്കാനും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച സ്ഥലങ്ങളാണ്. കണ്ട, കാണുന്നുണ്ടോ? പക്ഷെ ഇതൊക്കെ ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അകത്തേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ. അടിപൊളിയല്ലേ? ഇത്രയും വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡാം നിർമ്മിക്കാത്തേന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇത് ഈ വീഡിയോ കാണുന്നവർ ഇതെന്തിനാണ് നിർത്തിയത് എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം. കണ്ട, പശുക്കളൊക്കെ വന്ന് ഇവിടെ കെട്ടിയിടുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ചിലവാക്കിയ പൈസ മൊത്തം വേസ്റ്റ്, അത്രയില്ല. ഇവിടെ കണ്ട, സ്വാഗതം ഷോളയൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലം അനുസരിച്ചാ ഇവിടെ ഒരു പാലം കാണുന്നില്ലേ. ഈ പാലത്തിൻ്റെ അപ്പുറ സൈഡ് അഗളി പഞ്ചായത്തും പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഷോളയൂർ പഞ്ചായത്തും. ഇവിടെ ഒഴുകുന്ന പുഴ ഏതാണ്, നമ്മുടെ ശിരുവാണി. അടിപൊളിയല്ലേ? ഇത് വഴി വെങ്കക്കടവ് എന്ന് പറയുന്ന ഊരിലോട്ട് പോകുന്ന വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ട, രണ്ട് മുള നിൽക്കുന്ന ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വണ്ടികളാരും പുറത്തുനിന്ന് ആരും അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ മുള വെച്ച് ഒരു താൽക്കാലിക ചെക്ക് പോസ്റ്റ് നിർമ്മിച്ചതിൻ്റെ ശേഷിക്കുന്ന രണ്ട് മുളകളാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വഴിയിൽ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വെങ്കക്കടവ് എന്ന് പറയുന്ന ഊരിലോട്ട് പോകും. നമുക്ക് വലത്തേ സൈഡ് തിരിഞ്ഞിട്ട് വേണം ഡാം നിർമ്മിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത സ്ഥലം. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട് ഈ വഴി കൂടെ പോകുമ്പോൾ. അപ്പോൾ നമുക്ക് സേഫ്റ്റി ഫസ്റ്റ് ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റായി ഇനി നേരെ ഈ വഴി കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി ഇറക്കാം. ഈ ചെറിയ ഓഫ് റോഡിലൂടെ നമ്മൾ നേരെ പുഴയോരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഇളക്കം കുലുക്കം ഒക്കെ ഉണ്ട്, റോഡ് കാണുന്ന പോലെയൊന്നുമല്ല, നല്ല കുണ്ടും കുഴിയാണ്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം അവിടെ നിന്ന് വണ്ടി ഓടിച്ച്
നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്രമേ നമ്മുടെ ഡാം നിർമ്മാണത്തിൻ്റെ അവശിഷ്ടങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം കേട്ടാ. ഇത് കണ്ട, ഈ കെട്ടിടമൊക്കെ കണ്ട, ഇതൊക്കെ ഡാം പണിയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജായിട്ട് നിർമ്മിച്ച ചില തടയണകളാണ് ഇതൊക്കെ. ഇത് കണ്ട, ഈ വെള്ളം ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുക, ഈ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്, ഈ ഗ്യാപ്പിലാണ് ശരിക്കും ഡാം വരാൻ വേണ്ടി നിന്നത്. അപ്പം ഞാൻ ഈ സൈഡ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കാണുന്നുണ്ടോ കുറേ പാറകൾ പോലെ കാണുന്നില്ലേ? ഈ പാറകളാണ് ശരിക്കും അവിടെ നിന്ന് കല്ലൊക്കെ ഉടച്ചെടുത്തിട്ടാണ് ഇത് നിർമ്മിക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് നിർത്തിയത് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ സൈഡ് കണ്ടോ, അവിടെ രണ്ട് കെട്ട് പോലെ സെൻറ്ററിൽ വെള്ളം പോകുന്നു. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഓരോ സാധനങ്ങളാണ്. നമുക്ക് അടുത്ത് പോയി ഒന്ന് കാണാം സ്ഥലങ്ങളൊക്കെ. കണ്ട, ഈ പാറകളാണ് ഞാൻ പറഞ്ഞ കേട്ടാ കുറച്ച് മുന്നേ കണ്ട. അപ്പോൾ ഇതാ ഇവിടെ കണ്ട, ഇങ്ങനെയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെ അതിൻ്റെ അടിത്തറകളാണ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇതും റെഡി പൊളി. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ മുകളിൽ ഈ കല്ലൊക്കെ പൊടിക്കാനുള്ള മെഷീൻസൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആക്രിക്ക് വിറ്റെന്ന് തോന്നിട്ടാ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സ്ഥലങ്ങൾ. മൊത്തത്തിൽ സൂപ്പറാണ്. ഇവിടെ ഒരു ഡാം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ അട്ടപ്പാടിയുടെ ഒരു ലെവലേ മാറുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നമ്മുടെ അട്ടപ്പാടി മാറിയിട്ടുണ്ടാവും. കുറേ ആൾക്ക് ജോലി സാധ്യതകളും അങ്ങനെ പല സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു. ചില കാരണങ്ങളുണ്ടാവും ഇത് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ, ഈ പ്രൊജക്റ്റ് നിർത്താൻ വേണ്ടി. ഇത് കുറേ കാലം മുന്നത്തെ കേട്ടോ, ഈ വർഷം കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന റോഡ് വഴികളാണ് കേട്ടോ. ഒരു ചെറിയൊരു അരുവി ഒരു ഉറവ പൊട്ടി വരുന്നുണ്ട്. എല്ലാം കണ്ടും പൊളിയാണ്. കണ്ടാ എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ ശിരുവാണി ഒഴുകുന്നതെന്ന്. അടിപൊളിയല്ലേ? അപ്പം നമ്മുടെ ശിരുവാണിയിലോട്ടൊന്ന് ഇറങ്ങി മുഖമൊക്കെ കഴുകിയിട്ട് പോട്ടാ. അടിപൊളി. അടുത്ത ഡെസ്റ്റിനേഷനും കൂടി ഉണ്ട്, നമ്മുടെ ആ കല്ല് പൊടിക്കുന്നതല്ലേ, ആ സ്ഥലം കാണിച്ചു തരാം. പിന്നെ നമുക്കിവിടെ ആരും കാണുന്നില്ല, ഇല്ലെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി സെറ്റാക്കായിരുന്നു. എന്നാൽ ഞാൻ മുഖം കഴിയട്ടെ. അപ്പോൾ എന്താ ഈ കാണുന്നില്ലേ, ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ പിള്ളേർ, നമ്മളിവിടുത്തെ പിള്ളേർ ക്രിക്കറ്റ് ഫുട്ബോൾ തുടങ്ങിയ കളികളൊക്കെയാണ് ഇവിടെ കളിക്കുന്നത്. എന്തായാലും അടിപൊളി. പിന്നെ നമുക്ക് കുറച്ച് മെഷീനറീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കാണാം കേട്ടോ. ഇത് കണ്ട, നമ്മുടെ കല്ല് പൊടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എത്ര മെഷീനറീസാണെന്ന് നോക്കിയേ. ഇതൊക്കെ ആ പ്രൊജക്റ്റ് നിർത്തിയതോടുകൂടി എല്ലാം അവതാളത്തിലായി. നോക്കിയേ, യമണ്ടൻ മെഷീനറീസ് ആട്ടാ. വല്ല വലിയ കല്ലുകളൊക്കെ പൊടിക്കണ്ടേ. അതാണ് എന്താ കണ്ട, ആക്രിക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എന്തായാലും പൊള്ളി സാധനമാണ്. ഇതാ കണ്ട, ആ ബെൽറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതാ കണ്ട, എന്തായാലും അടിപൊളി. രണ്ട, ആ വലിയ വലിയ കല്ലുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മുകളിൽ കണ്ട, ആ കല്ലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ച് അങ്ങനെയാണ് കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാം പെട്ട് ഇത് നോക്കിയേ.
അതിൻ്റെ എത്ര എച്ച് പി ആണോ എന്തോ കാണുന്നുണ്ടോ? അടിപൊളി. ആ ബെൽറ്റിൻ്റെ സാധനങ്ങളുണ്ട്, എത്ര വലുപ്പത്തിലാന്ന്. എന്തായാലും പൊളി. അപ്പോൾ നമുക്ക് മെല്ലെ വിടാമെന്ന് തോന്നുന്നു. ആ ഇവിടെ ജനറേറ്റർ റൂം, അതായത് നമ്മുടെ പവർ സപ്ലൈൻ്റെ സ്ഥലം കൂടി ഒന്ന് കാണിച്ചു തരാട്ടാ. കാണുന്നുണ്ടോ? ഇതൊക്കെ ഏതിന് പവർ സപ്ലൈ, ഇരുട്ടത്തൊന്നും കാണുന്നില്ല. ഇതേതോ റൂം, ഒന്നുമില്ല. എന്തായാലും കണ്ടല്ലോ പൊള്ളി. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി കുറച്ച് വലിയ വലിയ ട്രക്കുകളൊക്കെ ഉണ്ട്. ട്രക്ക്, ആ ട്രക്ക് എന്നൊക്കെ എനിക്കറിയില്ല പേരൊന്നും. ആ ഒരു സ്ഥലം കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി കാണാം. പിന്നെ മുകളിൽ കുറേ ഉണ്ട്, പക്ഷെ നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല. അവിടെ ക്വാർട്ടേഴ്സ് പോലത്തെ സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ട്രക്കുകളൊക്കെ ഉള്ള സ്ഥലം ഒന്ന് കണ്ടിട്ട് വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ഡാം നിർമ്മിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത സ്ഥലം നമ്മൾ കണ്ടു കഴിഞ്ഞ്, അപ്പോൾ ആ വഴിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ട്. എൻ്റെ ചങ്ക് ബഡ്ഡി എന്ന് വെച്ചാൽ ചങ്ക് ബഡ്ഡിയാണ്, എൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ എല്ലാം കൊണ്ടും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മാത്രം പറയാൻ പറ്റില്ല, അതിനപ്പുറമാണ്. അപ്പോൾ ഞാൻ അവനെ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയല്ലേ ഇത് കണ്ട? ഇത് അവൻ്റെ ഓൺ പ്രോപ്പർട്ടിയാണ്, ബാക്കിൽ ഏത് കാട്ടിലേക്കും കയറാൻ സെറ്റല്ല. നമ്മുടെ ഓഫ് റോഡ് കിങ് ആണ് മച്ചേ. അത് ഞാൻ ഒരു ദിവസം നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് ഓഫ് റോഡ് പോവാം, അപ്പോൾ അവൻ്റെ ഡ്രൈവിങ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും പറയണ്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്? അടിപൊളി. അവന് ശൈയാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ അവനെ റെഡി ആക്കി എടുക്കും. ഓക്കെ, അപ്പോൾ ശരി മച്ചി, ഹായ്, ഒരു ബൈ പറ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോട്ടോ. കണ്ടോ, ഇതും ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഫീസാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡാണെന്നുണ്ടെങ്കിൽ നല്ല യമണ്ടൻ വണ്ടികളൊക്കെ ഉണ്ട്, അവിടെ ചെന്ന് നോക്കാം. നിങ്ങൾ കാണുന്നില്ലതാ, ഞാൻ പറഞ്ഞ ആ കിട്ടില്ലം വണ്ടികൾ ഇതാട്ടാ. ഇത് കണ്ട, കണ്ട, ആർക്കും വേണ്ടാണ്ട് കിടക്കുന്നു. എമ്മാര് വണ്ടികളാ നോക്കിയേ. ഓ ഇതാ, ഞാനത് ബാക്ക് ക്യാമറയിലൂടെ കാണിച്ചു തരാം. ഇവിടെയൊക്കെ പശുവിനെ ആട്ടാ കെട്ടിയിടുന്ന. ഇപ്പോൾ കണ്ട ആ വണ്ടീൻ്റെ സൈസുകളൊക്കെ കണ്ട, ടയറൊക്കെ മൂഞ്ചി. ഇതൊക്കെയാണ് ആ വലിയ വലിയ വണ്ടികൾ കേട്ടാ. എത്ര പൈസ വെച്ചില്ല, ഇവിടെ പണിക്കാരുണ്ട്, അവരുടെ ഡ്രസ്സാട്ടോ അതിനകത്തുള്ളത്. എന്താ ഈ വണ്ടി നോക്കിയേ, ഇതിന് നല്ല ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ട, ഇതൊക്കെയാണ് ഇവിടുത്തെ ഡാമിൻ്റെ വർക്ക് നടത്താൻ വേണ്ടിയിട്ട്. ഇത് കണ്ട, ശിരുവാണി പ്രൊജക്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ട, അതാണ് നമ്മുടെ പറഞ്ഞ ട്രക്കുകൾ. ഇവിടെ തീയൊക്കെ ഇടാൻ വേണ്ടി വിറകൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. കണ്ട, അതിൻ്റെ സ്റ്റിയറിങ് അതിൻ്റെ സിസ്റ്റം ഒക്കെ എങ്ങനെയാ നോക്കിയേ. പൊളിയല്ലേ? അത്രയില്ല. അപ്പോൾ കണ്ടല്ലോ എമ്മാര് ട്രക്കുകളാണ്. അതിൻ്റെ ഓരോ ടയർ നോക്കിയേ പോ, വലിയ വലിയ ടയറാട്ടാ. വീഡിയോയിൽ ചെറുതുപോലെ തോന്നുന്നതാണ് തോന്നണത്, എനിക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടേ എന്നുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ എല്ലാവരെയും കാണും എന്ന പ്രതീക്ഷയിൽ ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്തതിന്. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ബൈ ബൈ. പിന്നെ വെള്ളിയാഴ്ച കേട്ടോ 9 മണി. ബൈ ബൈ.